대장만! എന്താ? ഏതോ കോവിലകത്തെ തമ്പുരാട്ടിയാണെന്നാ തോന്നുന്നത്. യാത്ര ചെയ്ത് വരുന്നുണ്ട്, കൂടെ ഒരു സ്ത്രീയും ഉണ്ട്. അവരുടെ കയ്യിലുള്ള പെട്ടകത്തിൽ വളരെ വിലപിടിപ്പുള്ള ഒരു രത്നഹാരവും ഉണ്ടെന്ന് അവർ പറയുന്നു കേട്ടു. കോവിലകത്തെ തമ്പുരാട്ടിയാകുമ്പോ അവരുടെ പക്കലുള്ള രത്നഹാരത്തിന് കാണും ഒരു തറവാടിത്തം. അതേത് തമ്പുരാട്ടിയായിരിക്കും? ഏത് മലമറിക്കുന്ന തമ്പുരാട്ടിയായാലും ആ രത്നഹാരം നമുക്ക് തട്ടിയെടുക്കണം. വരൂ. കടൽമാർഗം പുറപ്പെട്ട വാവർ ഞങ്ങളെക്കാൾ വേഗത്തിൽ പന്തളത്ത് താവളമുറപ്പിച്ചു അല്ലേ? അത് നന്നായി മിത്രമേ. ആണ്ടുകൾക്ക് മുമ്പേ നോട്ടം വെച്ചതാണ് ഞാൻ ഈ രാജ്യത്തെ. പന്തളം രാജ്യത്ത് വണിക്കൂകൾ ഏറെയുണ്ട്, സമ്പന്നരുമുണ്ട്. ഒക്കെ കൊള്ളയടിച്ച് അടുത്ത പ്രദേശം നോക്കി പോകാം നമുക്ക്, വേഗം തന്നെ. ജ്യേഷ്ഠ, വാവർ പരിചയഭാവം കാട്ടുന്നില്ലല്ലോ. നമ്മളിവിടെ എത്താൻ വൈകിയതിന്റെ പരിഭവമായിരിക്കും. അപ്രിയം കാട്ടരുതേ മിത്രമേ, വൈകിയതിൽ ക്ഷമാപണം ചോദിക്കുന്നു. ഒരു ധനിക ഏതോ കോവിലകത്തെ തമ്പുരാട്ടിയാണെന്ന് എന്റെ അനുജൻ പറയുന്നു. കൂടെയുള്ള തോഴിയുടെ കയ്യിൽ രത്നഹാരം, അത് കൈക്കലാക്കാൻ നമ്മൾ ഒരുമിച്ച് പോകുന്നു. കൂടെ വന്നാലും മിത്രമേ, ധനികൻ തന്നെ. നിന്റെ അനുജൻ കണക്കാക്കിയിരിക്കുന്നത് പോലെ കോവിലകത്തെ തമ്പുരാട്ടിയല്ല, കൊട്ടാരത്തിലെ റാണി, പന്തളം രാജന്റെ പട്ട മഹിഷി. അങ്ങനെയോ? അത് വിശേഷമായി. തോഴിയുടെ കയ്യിൽ മാത്രമായിരിക്കില്ല രത്നഹാരം, റാണി അണിഞ്ഞിരിക്കുന്നതും രത്നങ്ങൾ തന്നെയായിരിക്കും. അതൊക്കെ കൈക്കലാക്കിയാൽ മാത്രം പോരാ. നമ്മൾ കൊള്ളക്കാരാണ് അതൊക്കെ കൈക്കലാക്കിയെന്ന് ആരും അറിയാതിരിക്കാൻ റാണിയെ വധിക്കുക കൂടി വേണം. എങ്കിലേ നമുക്ക് പന്തളത്ത് തുടരാനാവൂ. റാണിയെ വധിക്കുക പോയിട്ട് അവരുടെ സമീപത്ത് ചെല്ലാൻ പോലും ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. നമുക്ക് മുമ്പേ എത്തിയ വാവർ ഈ പ്രദേശം അധീനപ്പെടുത്തിയെന്ന് സാരം. പക്ഷേ ക്ഷമിക്കൂ മിത്രമേ, എന്റെ അനുജൻ ആ രത്നഹാരം നോട്ടം വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് അത് കൈക്കലാക്കാൻ വാവർ ഞങ്ങളെ അനുവദിക്കുക. പിന്നെ ഈ പന്തളത്ത് ഞാനും അനുജന്മാരും കാലുകുത്തില്ല. വാവർക്ക് മാത്രം സ്വന്തം. ഉദയനന് തെറ്റി,
വാവരിപ്പോ കൊള്ളക്കാരനല്ല. വാവർ കൊള്ളക്കാരനല്ലേ? വാവർ ഇപ്പോൾ കൊള്ളക്കാരനല്ലെന്ന്. പിന്നെന്താണ്, മാമുനിയോ? അപഹസിക്കണ്ട, പന്തളത്ത് അക്രമം കാണിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. പന്തളം റാണിയോട് വിശേഷിച്ച് അത് അതെന്റെ ആത്മമിത്രത്തിന്റെ മാതാവാണ്. പന്തളത്ത് റാണി നിങ്ങളുടെ ആത്മമിത്രത്തിന്റെ മാതാവോ? അപ്പോ പന്തളത്ത് രാജകുമാരൻ നിങ്ങളുടെ ആത്മമിത്രമെന്നല്ലേ അർത്ഥം? രാജകുമാരൻ കൊള്ളക്കാരൻ വാവരോട് ചങ്ങാത്തം കൂടി. വ്യാജം പറയുമ്പോ വിശ്വസനീയമായ വ്യാജം പറയണം വാവരെ. വ്യാജമാണോ പരമാർത്ഥമാണോ എന്ന് നിന്നെ ബോധിപ്പിക്കേണ്ടതില്ല എനിക്ക്. മുന്നിലേക്ക് ഇനി ഒരു ചുവട് വയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. വാവരെ മറികടക്കാൻ ത്രാണിയുണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഞങ്ങളുടെ ത്രാണി ഈ ക്ഷണം തന്നെ ഞാൻ നിനക്ക് ബോധ്യപ്പെടുത്തി തരാം. ഉഗ്രസേന വേണ്ട. ഉദയന, മണികണ്ഠകുമാരന്റെ മണ്ണാണിത്. ഈ മണ്ണിൽ വേര് താഴ്ത്താൻ അക്രമികളെ അനുവദിക്കില്ല മണികണ്ഠകുമാരൻ. കുമാരന്റെ ശ്രദ്ധയിലെത്തും മുമ്പ് പന്തളത്ത് നിന്ന് മടങ്ങുന്നതാണ് നിനക്കുചിതം. ഇല്ലെങ്കിൽ മൂന്നിന്റെയും ശിരസെടുക്കും കുമാരൻ. യാത്രയിലാണെന്ന് അറിഞ്ഞു വന്നതാണ്. രാജരാജകുമാരൻ പഠിക്കുന്ന ഗുരുകുലത്തിലേക്കാണ് നാം പോകുന്നത്. ഇന്ന് അവന്റെ ജന്മദിനമാണ്. മകൻ കൊട്ടാരത്തിലുണ്ടായിരുന്നുവെങ്കിൽ വളരെ ആർഭാടപൂർവം ആഘോഷിക്കേണ്ട ചടങ്ങല്ലേ വാവരെ. വിലപ്പെട്ട ഒരു സമ്മാനമെങ്കിലും നൽകി മകനെ സന്തോഷിപ്പിക്കാനാണ് പോകുന്നത്. അത് ഒരു മാതാവിന്റെ കടമ തന്നെയാണ്. പക്ഷേ തിരുമനസെ, ഇനിയും മുന്നോട്ടുള്ള യാത്ര വളരെ ആപത്താണെന്ന് അറിയിക്കാനാണ് അടിയൻ വന്നത്. ദയവായി യാത്ര ഇവിടെ അവസാനിപ്പിച്ച് തിരുമനസ് കൊണ്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോണം. മാവർ എന്താണ് ഈ പറയുന്നത്? പന്തള രാജ്യത്തെ മണ്ണിൽ കൂടി പന്തള രാജ്ഞിക്ക് നടക്കാൻ സ്വാതന്ത്ര്യമില്ലെന്നോ? എന്താപത്തിനെയാണ് നാം ഭയക്കേണ്ടത്? കൊള്ളക്കാർ പന്തളത്ത് നുഴഞ്ഞു കയറി കൊള്ളയും കൊലയും നടത്തുന്നുണ്ടെന്ന് തിരുമനസ് അറിഞ്ഞു കാണുമല്ലോ. വിലപ്പെട്ട മുതലുകൾ കൊള്ളയടിക്കാനായി കഴുകന്റെ കണ്ണുമായി കൊള്ളക്കാരെങ്ങും പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിലപ്പെട്ട സമ്മാനങ്ങളുമായി യാത്ര ചെയ്യരുതെന്ന് വിലക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് പിറന്നാൾ സമ്മാനം നൽകണ്ടെന്നോ? ഇല്ലവരെ, ഈ പിറന്നാൾ സമ്മാനം നമ്മുടെ കൈകൊണ്ട് തന്നെ മകന് സമർപ്പിക്കണമെന്ന് നാം ഏറെ മോഹിച്ചു പോയതാണ്. ആ മോഹം നടക്കണം. നമുക്ക് ഗുരുകുലത്തിലേക്ക് പോകണം വാവരെ. ക്ഷമിക്കണം റാണി തിരുമനസെ. പന്തളത്തിലെ ജനങ്ങളുടെ ജീവരക്ഷയ്ക്ക് ഉറപ്പ് നൽകാൻ മണികണ്ഠകുമാരനെ പോലെ പ്രതിജ്ഞാബദ്ധനാണ് അടിയനും. അറിഞ്ഞുകൊണ്ട് മഹാറാണിയെ ആപത്തിലേക്ക് തള്ളിവിടാൻ അടിയന്റെ കർത്തവ്യബോധം അനുവദിക്കുന്നില്ല.
വാവർ നമ്മെ തടയരുത്. തടഞ്ഞിരിക്കും. അടിയനോട് അഹിതം തോന്നുന്നെങ്കിൽ തിരുമനസ് അറിയിച്ച് എന്ത് ശിക്ഷയും വിധിക്കാം. അടിയനത് സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. എന്നാലും ഒരടി ചലിക്കാൻ അടിയൻ തിരുമനസിനെ അനുവദിക്കില്ല. ദയവായി മടങ്ങിപ്പോയാലും ജ്യേഷ്ഠം വിലക്കിയതുകൊണ്ടാ. ഇല്ലായിരുന്നെങ്കിൽ വലിയ വായിൽ വീരസം പറഞ്ഞ വാവരെ ഞാൻ ആ ക്ഷണം തീർക്കുമായിരുന്നു. നമ്മൾ ഈ മണ്ണിൽ നിന്ന് മടങ്ങിപ്പോകണം അത്രേ. കൽപ്പിക്കാൻ ആ വാവരാരാ? പന്തളം രാജാവോ? പഴയ മിത്രമല്ലേ? അതുകൊണ്ടാവും അയാൾ പ്രകോപിപ്പിച്ചിട്ടും ജ്യേഷ്ഠൻ ക്ഷമയോടെ നിന്നത്. ജ്യേഷ്ഠന്റെ പിറകിലെ ഞങ്ങൾ അനുജന്മാർ ഇന്നോളം നിന്നിട്ടുള്ളൂ. ധിക്കരിച്ചിട്ടില്ല. ജ്യേഷ്ഠന്റെ അനുവാദമില്ലാതെ ഞങ്ങളൊന്നും ചെയ്തിട്ടുമില്ല. ജ്യേഷ്ഠൻ സമ്മതമൂളുകയെ വേണ്ടു. വാവരെ കരചരണങ്ങൾ ബന്ധിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവരും. വീരസ്യം പറഞ്ഞതിന് ക്ഷമാപണം ചൊല്ലിക്കുകയും ചെയ്യും. പഴയ മിത്രത്തോട് എനിക്ക് അശേഷം സ്നേഹമില്ല അനുജന്മാരെ. വാവർ താക്കീത് നൽകിയപ്പോൾ അതേ ഭാഷയിൽ ഞാൻ മറുപടി നൽകാതിരുന്നത് സ്നേഹം കൊണ്ടോ ഭയം കൊണ്ടോ ഒന്നുമല്ല. പിന്നെ കടൽ മാർഗം കൊള്ളയടിക്കാനെത്തിയ വാവർ ഇപ്പോൾ പന്തളത്തിന്റെ മിത്രം, മണികണ്ഠൻ ദൈവത്തിന് സമം. പഴയൊരു കണക്കെനിക്ക് മണികണ്ഠനോട് തീർക്കാനുണ്ട്. വാവരെ ഞാൻ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നറിഞ്ഞാൽ മൊഴി ചോദിക്കാൻ മണികണ്ഠൻ നമ്മുടെ മുന്നിലെത്തും. അത് പാടില്ല. ജ്യേഷ്ഠൻ എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്? മണികണ്ഠനോട് പഴയ കണക്ക് തീർക്കാനുണ്ടെങ്കിൽ മണികണ്ഠനെ നമ്മുടെ മുന്നിലെത്തിക്കുകയല്ലേ വേണ്ടത്? ചോര കൊണ്ടല്ല ഞാൻ ആ കണക്ക് തീർക്കാൻ പോകുന്നത്. ചോര കൊണ്ടല്ലാതെ പിന്നെ എങ്ങനെ കണക്ക് തീർക്കും? ചോര കൊണ്ട് കണക്ക് തീർക്കാൻ നമ്മൾ മല്ലന്മാരല്ല, കൊള്ളക്കാരാണ്. കൊള്ളക്കാർ ജയിക്കുന്നത് കൂടുതൽ മുതൽ കൊള്ളയടിക്കുമ്പോഴാണ്. മണികണ്ഠനോടുള്ള പ്രതികാരമായി ഈ പന്തളം രാജ്യത്തെ അവസാനത്തെ മുതലും നമ്മൾ കൊള്ളയടിക്കും. കൊട്ടാരം ഖജനാവും രാജാവിന്റെ വസ്ത്രങ്ങളുമടക്കം. ജ്യേഷ്ഠൻ പറഞ്ഞതാണ് ശരി. ചോര വീഴ്ത്തുമ്പോഴല്ല, വിലപ്പെട്ട മുതലുകൾ ഇരു കൈകളും കൊണ്ട് വാരിയെടുക്കുമ്പോഴാണ് കൊള്ളക്കാർ ജയിക്കുന്നത്. ഖജനാവിലെ ധനം, കലവറയിലെ ധാന്യങ്ങൾ, റാണിയുടെ പട്ടുപുടവകൾ, ആഭരണങ്ങൾ, എല്ലാം, ഒരു തരി പൊന്നുപോലും അവശേഷിപ്പിക്കാതെ എല്ലാം നമ്മൾ കൈക്കലാക്കും. എതിർക്കാൻ മണികണ്ഠൻ വരികയാണെങ്കിൽ അവനെ ഞാൻ തീർക്കും. ജ്യേഷ്ഠന്റെ കണക്ക് പൂർണ്ണമായി അവസാനിപ്പിക്കാൻ അത് വേണം. വൈകിപ്പിക്കുന്നത് എന്തിന്? ഇന്ന് തന്നെ അത് ചെയ്താലോ ജ്യേഷ്ഠ? അമിത ആവേശം ആപത്ത് വരുത്തും അനുജന്മാരെ. ഒരുങ്ങിപ്പുറപ്പെടുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കടൽക്കൊള്ളക്കാരൻ വാവർ, ആ പേര് കേട്ടാൽ ഇപ്പോഴും വിറകൊള്ളും പലരും. ഉള്ളിൽ ദയയുടെ ഒരു കണിക പോലുമില്ലാത്ത ദുഷ്ടജന്മം. അതായിരുന്നു വാവരെക്കുറിച്ചുള്ള വിശേഷണം. ആ വാവരെ വരുതിയിലാക്കാൻ മണികണ്ഠന് കഴിഞ്ഞെങ്കിൽ, മണികണ്ഠനെ വാവർ ഭക്തിയോടെ വണങ്ങുന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കിക്കൊള്ളുക, മണികണ്ഠൻ നിസാരനല്ല. വാവരെ തോൽപ്പിക്കാൻ മണികണ്ഠനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഉദയനെ തോൽപ്പിക്കാൻ അവന് കഴിയില്ല. കാരണം മുന്നിലും പിന്നിലും നിന്ന് ജ്യേഷ്ഠന്റെ ഉടലും ഉയരും കാക്കാൻ ഞങ്ങൾ അനുജന്മാരുണ്ടാവും. മൂന്നുടലും ഒറ്റ മനസ്സും. നമ്മളെ തോൽപ്പിക്കാൻ ആരാലും കഴിയില്ല ജ്യേഷ്ഠ. അതും എനിക്ക് നിശ്ചയമുണ്ട്. എങ്കിലും
എടുത്തു ചാടി ഒന്നും ചെയ്തുകൂടാ. പന്തളത്തിലെ അവസാന തരി പൊന്നു പോലും നമ്മൾ കൊള്ളയടിക്കുക തന്നെ ചെയ്യും. എപ്പോൾ, എങ്ങനെ? കൃത്യമായ ഒരു പദ്ധതി നമ്മൾ ആദ്യം ഉണ്ടാക്കണം. പന്തളത്തിന് ശക്തമായ ഒരു സൈന്യമുണ്ട്. അവരോട് എതിരിടണമെങ്കിൽ നമുക്കും സംഘബലം വേണം. നമ്മുടെ അനുചരന്മാരെ എല്ലാവരെയും ഇവിടെ എത്തിക്കണം. ഇവിടെ നമ്മൾ നമ്മുടെ താവളം ഉറപ്പിക്കുന്നു. എല്ലാവരോടും ഇവിടെ എത്തിച്ചേരാൻ പറയുക. എല്ലാം ജ്യേഷ്ഠം നിശ്ചയിക്കുന്നത് പോലെ. പെട്ടകം അവിടെ വെച്ചോളൂ. കൽപ്പന പോലെ പ്രണാമ റാണി തിരുമനസേ. ഗുരുകുലത്തിൽ പോയിട്ട് മടങ്ങി വരാൻ സമയമായില്ലല്ലോ തിരുമനസേ. എന്താ പെട്ടെന്ന് മടങ്ങിയത്? മുന്നോട്ട് പോയാൽ ആപത്താണെന്ന് പറഞ്ഞ് വാവർ യാത്ര മുടക്കി. മകന് പിറന്നാൾ സമ്മാനം കൊടുക്കാൻ കഴിയാത്ത കടുത്ത നിരാശയോടെ മടങ്ങേണ്ടി വന്നു. തിരുമനസേ, ഇപ്പോ പന്തളത്തിന്റെ അതിഥിയായിരിക്കാം ബാബർ. എന്നാലും ഒരു നാലാം വേദക്കാരനായ അയാൾ മഹാറാണിയെ വഴിയിൽ തടഞ്ഞ് മടക്കി അയച്ചത് അല്പം കടന്ന് കൈയായി പോയില്ലേ? ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ബാബർ അങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടില്ല. ഇത് വാവരക്കൊണ്ട് മണികണ്ഠകുമാരൻ ചെയ്യിപ്പിച്ചതാണ്. നൊന്തു പ്രസവിച്ച മകനെ തിരുമനസ്സുകൊണ്ട് കാണുന്നതും സമ്മാനം കൊടുക്കുന്നതുമൊന്നും മണികണ്ഠന് ഇഷ്ടമല്ല. റാണി തിരുമനസിന്റെ പരിഗണനയിലെ സ്വന്തം മകൻ ഉണ്ടാകാൻ പാടില്ല. കുമാരൻ ഒരിക്കലും ഗുരുകുലത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക് മടങ്ങി വരരുതെന്നാണ് മണികണ്ഠന്റെ ഉള്ളിലിരിപ്പ്. എന്തെന്ത് പ്രതീക്ഷയിലാണ് സമ്മാനവും കൊണ്ട് ഗുരുകുലത്തിലേക്ക് പോയത്? മണികണ്ഠന്റെ കുടില തന്ത്രം റാണിയെ അമ്പേ ഇളിഭ്യയാക്കിയിരിക്കുന്നു. മണികണ്ഠനെ കുറിച്ച് അങ്ങനെ നാം വിശ്വസിക്കുന്നില്ല മന്ത്രി. നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കുടില തന്ത്രവും കുമാരൻ പ്രയോഗിക്കില്ല. സ്വന്തം അനുജന് അമ്മയിൽ നിന്നും പിറന്നാൾ സമ്മാനം ലഭിക്കുന്നത് കുമാരന് ഏറെ സന്തോഷകരമായിരിക്കുകയുള്ളൂ. മിന്നുന്നതെല്ലാം പൊന്നാണ് എന്ന് തിരുമനസിനെ വിശ്വസിപ്പിക്കാൻ തന്ത്രജ്ഞനായ മണികണ്ഠന് കഴിഞ്ഞിരിക്കുന്നു. കാലം കുറച്ചുകൂടി കഴിയട്ടെ, മണികണ്ഠന്റെ തനിനിറം തിരുമനസിന് ബോധ്യമായിക്കൊള്ളും.
മന്ത്രിയെ കുന്നേ. ആ ജയക്രവണി, ചക്രവാണി വല്ലാണ്ട് പരിഭ്രമിച്ചിരിക്കുന്നല്ലോ. പന്തള രാജ്യത്ത് വഴി നടക്കാൻ പോലും ഭയം തോന്നി തുടങ്ങിയിരിക്കുന്നു. എവിടെ തിരിഞ്ഞാലും ജഡങ്ങൾ മാത്രം. ജഡങ്ങളോ? അതേ മന്ത്രി, എങ്ങുന്നേ, ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ, ദേശസത്രത്തിലേക്കുള്ള വഴിയിൽ, നഗരമധ്യത്തിൽ എല്ലായിടത്തും ജഡങ്ങൾ. ധനികർക്കും വാണിഭക്കാർക്കും രാജ്യത്ത് ജീവിക്കാൻ വയ്യാതായിരിക്കുന്നു. അല്ല, ആരാണ് അക്രമം ചെയ്യുന്നത്? കൊള്ളക്കാർ. കൊല്ലും കൊലയും കവർച്ചയും വിനോദമാക്കിയ തസ്കര സംഘം, അതിക്രൂരന്മാർ. അവർ പന്തള രാജ്യത്തും താവളം ഉറപ്പിച്ചിരിക്കുക. രാജരാജനെ കാണാൻ ഗുരുകുലത്തിലേക്ക് പുറപ്പെട്ട റാണി തിരുമനസിനെ വാവർ പിന്തിരിപ്പിച്ചത് വെറുതെയല്ല. രാജ്യത്ത് തസ്കര സംഘം താവളമുറപ്പിച്ചത് കൊട്ടാരത്തിൽ അറിയും മുമ്പേ വാവർ അറിഞ്ഞിരിക്കുന്നു. അവരെന്തിനും പോന്നവരെന്ന ശ്രുതി. ആരെയും ഭയക്കാത്തവർ എവിടെയും അവർ കുതിച്ചെത്തും. ശക്തമായ പാറാവുള്ള കൊട്ടാരങ്ങളിൽ പോലും ആരക്ഷണം കൊണ്ട് അവിടെയുള്ള എല്ലാം കൈക്കലാക്കി ഞൊടിയിടക്കുള്ളിൽ അപ്രത്യക്ഷമാകുകയും ചെയ്യും. ദേശം മുഴുവൻ ഭയന്നിരിക്കുക. ഇവിടെയും അവരെത്തുമെന്ന എന്റെ ഭയം. ഈ തസ്കര സംഘം അത്രയും പ്രബലരാണെങ്കിൽ സംശയിക്കണ്ട, ഉദയനനും സഹോദരങ്ങളും തന്നെ. ഉദയനനും? ഒരു രാജാവിനോളം പോകുന്ന സന്നാഹങ്ങൾ ഇപ്പോഴുമുണ്ട് ഉദയനന്. കുതിരകൾ, അനുയായികൾ, ആയുധങ്ങൾ, ഇടങ്കയും വലങ്കയും പോലെ രണ്ട് സഹോദരങ്ങൾ. കൊള്ളക്കാരാണ്, ലക്ഷ്യം കവർച്ച തന്നെ. മണികണ്ഠനോടുള്ള കണക്ക് തീർക്കാൻ ഈ കൊട്ടാരവും അവർ കൊള്ളയടിച്ചിരിക്കും, അത് നിശ്ചയം. അതിക്രൂരന്മാരാണത്രേ ആ കൊള്ളക്കാർ. അവരെത്തുന്നതിന് മുമ്പ് നമുക്കിവിടം വിട്ട് പോകുന്നാണ് ബുദ്ധി. ഭയപ്പെടണ്ട ചക്രവാണി, കൊള്ളക്കാരിവിടെ എത്തുന്നതിന് മുമ്പേ അവരെ തേടി മണികണ്ഠൻ പോകും. അതിനുള്ള ഉപയോഗം എനിക്കറിയാം. മന്ത്രി അങ്ങുന്ന് എന്താണ് പറഞ്ഞു വരുന്നത്? ഈ ഉർവശി ശാപം ഉപകാരമെന്ന് കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ കൊള്ളസംഘം പന്തളത്ത് തന്നെ താവളം ഉറപ്പിച്ചാൽ എനിക്കത് ഗുണകരമായി ഭവിക്കും. എങ്ങനെ? ഒരു സൈന്യത്തോളം പോകുന്ന തസ്കര സംഘത്തെ നേരിടാൻ മണികണ്ഠൻ പോയാൽ അപായം നിശ്ചയം. മണികണ്ഠന്റെ രക്തത്തിന് പകരം ചോദിക്കാൻ രാജാവും സേനാധിപനും യുദ്ധത്തിനിറങ്ങും. അവർക്കും ആപത്ത് നിശ്ചയം. അതോടെ പന്തളൻ രാജ്യവും സിംഹാസനവും എന്റെ കയ്യിൽ. ഇപ്രകാരം സംഭവിക്കണമെങ്കിൽ അങ്ങ് ആദ്യം ഉദയനനോട് സഖ്യം കൂടണം. ഇല്ലെങ്കിൽ രാജ്യം അവര് സ്വന്തമാക്കും. ഉദയനന് ഞാൻ മിത്രമാണെന്ന് തോന്നണം. മണികണ്ഠന്റെ നാശമാണ് എന്റെയും ലക്ഷ്യമെന്ന് ഉദയനെ ധരിപ്പിക്കാൻ കഴിഞ്ഞാൽ അവൻ എന്നെ മിത്രമായി കണക്കാക്കാൻ തുടങ്ങും. മണികണ്ഠ, നിന്റെ നാശമടുത്തു. പന്തളത്ത് മാത്രമല്ല, ഈ ഭൂമുഖത്ത് പോലും നീരി ഉണ്ടാവില്ല. പിറന്നാൾ ദിവസം അവനെ ഒരു നോക്ക് കാണാനോ സമ്മാനം കൊടുക്കാനോ കഴിയാതെ പോയില്ല. നമുക്ക് വളരെ ഇച്ഛാഭംഗമുണ്ട് തിരുമനസ്. വിഷമിക്കാതെ റാണി, അധികം വൈകാതെ തന്നെ നമുക്ക് ഒരുമിച്ച് ഗുരുകുലത്തിലേക്ക് പോകാം. അന്ന് പിറന്നാൾ സമ്മാനം കൊടുക്കാമല്ലോ. പിറന്നാൾ അല്ലാത്ത ദിവസം പിറന്നാൾ സമ്മാനം കൊടുക്കുന്നതിന് എന്ത് പ്രസക്തിയാണ് മഹാരാജൻ? നമ്മെ ഇത്രമേൽ നിരാശപ്പെടുത്തിയത്
മണികണ്ഠകുമാരനാണ്. മണികണ്ഠകുമാരനോ? അതെ, കുമാരനും വാവരും തമ്മിൽ വലിയ ആത്മബന്ധത്തിലാണല്ലോ. ഗുരുകുലത്തിലേക്കുള്ള നമ്മുടെ യാത്ര മുടക്കാൻ വാവർ ധൈര്യപ്പെട്ടത് കുമാരന്റെ അനുമതി ഉള്ളതുകൊണ്ടാണ്. തിരുമനസ്സിന് നിഷേധിക്കാമോ? നാം നിഷേധിക്കുന്നില്ല. സ്വന്തം മാതാവ് ആപത്തിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടത് മണികണ്ഠകുമാരന്റെ കടമയാണ്. അതിന് കുമാരനോട് പിണങ്ങുകയാണോ വേണ്ടത്? ആർക്കാണ് എന്നോട് പിണക്കം? മാതാവിനാണോ? നമുക്ക് കുമാരനോട് ഒരു പിണക്കവുമില്ല. കാര്യമായ പിണക്കമുണ്ട് കുമാര. വാവരെ പറഞ്ഞുവിട്ട് റാണിയുടെ ഗുരുകുലയാത്ര മുടക്കിയത് കുമാരനാണെന്ന് ആരോപിച്ചാണ് പിണക്കം. എന്നാൽ മാതാവിന്റെ ജീവൻ രക്ഷിക്കുന്നത് പോലെ പിണക്കം തീർക്കേണ്ടതും ഈ മകന്റെ കടമയാണ്. അനുജ, ജന്മനാളാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ നീ വന്നത്? അല്ല, ഇന്ന് എന്റെ ജന്മനാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു മാതാവേ. ഗുരുകുലത്തിൽ വന്ന് ജന്മനാളാണെന്ന് അറിയിച്ചതും എന്നെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും വാവരാണ്. യാത്ര മുടക്കിയതിൽ മാതാവിന് കടുത്ത അമർഷവും ഇച്ഛാഭംഗവും ഉണ്ടെന്ന് മനസ്സിലാക്കിയ വാവർ ഗുരുകുലത്തിൽ പോയി അനുജനെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. വാവരുടെ മനസ്സിന്റെ പരിശുദ്ധി റാണിക്ക് മനസ്സിലായില്ലേ? വാവരുടെ ആത്മാർത്ഥതയെ ഒന്നുകൂടി വ്യക്തമാക്കാം പിതാവേ. ആഭരണവുമായി ഗുരുകുലത്തിലേക്ക് പോയ മാതാവിനെ ആക്രമിക്കാനായി ഉദയനന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വന്നിരുന്നു. അവർക്ക് ശക്തമായ താക്കീത് നൽകി പിന്തിരിപ്പിച്ചയച്ചത് ബാബരാണ്. താക്കീത് കൊണ്ടൊന്നും ഫലമുണ്ടാവുകയില്ല എന്ന് അറിയാമായിരുന്ന ബാബരാണ് മാതാവിനെ യാത്രയിൽ നിന്നും പിന്തിരിപ്പിച്ചത്. അപ്പോൾ റാണിയെ പിന്തിരിപ്പിച്ചതിലൂടെ റാണിയുടെ ജീവന് ശക്തമായ പിന്തുണയാണ് വാവർ നൽകിയിരിക്കുന്നത്. അതെ, എന്നോട് പിണങ്ങിക്കോളൂ, പക്ഷേ വാവരോട് പിണങ്ങരുത് മാതാവേ. നമുക്ക് കുമാരനോടും വാവരോടും ഒരു പിണക്കവുമില്ല. ജീവൻ രക്ഷിച്ചവരോട് ജീവിതകാലം മുഴുവൻ നന്ദിയും കടപ്പാടുമേ ഉള്ളൂ. ജന്മദിന ദിവസമായ ഇന്ന് തന്നെ എനിക്കായി കരുതി വെച്ച സമ്മാനം നൽകണം മാതാവേ. അതെ, റാണിയുടെ ഇച്ഛാഭംഗം തീരട്ടെ. ഏതോ കോവിലകത്തെ തമ്പുരാട്ടിയും കൂട്ടരും
പെട്ടകം നിറയെ വിലപിടിപ്പുള്ള ആഭരണങ്ങളുമായി വരുന്നു എന്ന് കേട്ടപ്പോഴാണ് ഞാൻ ആക്രമണത്തിന് മുതിർന്നത്. പക്ഷേ അവൻ നമ്മുടെ പ്രബലനായ ശത്രു വാവർ. അവൻ എന്റെ പദ്ധതികളെ പൊളിച്ചു കളഞ്ഞു. ആ തമ്പുരാട്ടി അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ അമ്മയാണെന്നും അവരെ തൊട്ടാൽ മണികണ്ഠൻ തലകൊയ്ത് കളയുമെന്നുമായിരുന്നു വാവരുടെ ഭീഷണി. ആ ഭീഷണി കേട്ട് ഭീരുവിനെ പോലെ ജ്യേഷ്ഠൻ പിന്മാറിയത് ഒട്ടും ശരിയായില്ല. ഞാൻ പിന്മാറിയിട്ടില്ല ഉഗ്രസേന. ഇന്ന് രാത്രി തന്നെ പന്തളം കൊട്ടാരം കൊള്ളയടിക്കാനാണ് എന്റെ പദ്ധതി. എതിർക്കാൻ വരുന്ന മണികണ്ഠനെയും രാജാവിനെയും തൽക്ഷണം കൊന്നൊടുക്കിയിരിക്കും ഞാൻ. അതത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രഭു. കുറച്ചു കാലം മുമ്പ് വാവരെന്ന് കേട്ടാൽ അങ്ങയ്ക്ക് പോലും ഞെട്ടലുണ്ടാകുമായിരുന്നു. അങ്ങനെയുള്ള കൊടും ഭീകരനായ വാവരെ ആയുധം വെച്ച് അടിയറവ് പറയിച്ചവനാണ് മണികണ്ഠൻ. ആ മണികണ്ഠനെ എതിർക്കുക ഒട്ടും എളുപ്പമല്ല. ഇവൻ പറയുന്നതിലും കാര്യമുണ്ട് ജ്യേഷ്ഠ. ഇന്ന് രാത്രി തന്നെ കൊട്ടാരം കൊള്ളയടിക്കുന്നതും മണികണ്ഠനെ വധിക്കാൻ ശ്രമിക്കുന്നതും ഒട്ടും ബുദ്ധിയല്ല. ജ്യേഷ്ഠന്റെ തീരുമാനം മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കണം. സാധ്യമല്ല. ജ്യേഷ്ഠനെ നിങ്ങൾ പിന്തിരിപ്പിച്ചോളൂ. പക്ഷേ ജ്യേഷ്ഠന്റെ ദൗത്യം ഈ ഉഗ്രസേന ഏറ്റെടുക്കുന്നു. ഇന്ന് രാത്രി തന്നെ കൊട്ടാരം കൊള്ളയടിച്ച് മണികണ്ഠനെ വധിച്ചിരിക്കും ഞാൻ. ധൈര്യമുള്ളവർക്ക് എന്റെ കൂടെ വരാം, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയിരിക്കും ഞാൻ. ഞങ്ങൾ ഒപ്പം വരാൻ തയ്യാറാണ് ജ്യേഷ്ഠ. ഉഗ്രസേനയുടെ ഈ ഉദ്യമത്തെ ഞാൻ തടയുന്നില്ല. എന്നേക്കാൾ ആയോധന സാമർഥ്യമുള്ളവനാണ് ഉഗ്രസേനൻ. കപട തന്ത്രങ്ങളും വശമുണ്ട്. ഇവന്റെ ഉറച്ച തീരുമാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അനുജ, അടവുകൾ പിഴയ്ക്കാതെ അടിത്തെറ്റാതെ ആയുധമുയർത്തി പോരാടുകയാണ് വേണ്ടത്. വിജയിച്ചു വരിക. ഇവന്റെ ഉറച്ച തീരുമാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അനുജ, അടവുകൾ പിഴയ്ക്കാതെ അടിത്തെറ്റാതെ ആയുധമുയർത്തി പോരാടുകയാണ് വേണ്ടത്. വിജയിച്ചു വരിക. വരൂ. തിരുമനസേ, തിരുമനസേ, കൊള്ളക്കാർക്ക് കൊട്ടാരം ആക്രമിക്കാനുള്ള പദ്ധതിയുണ്ട്. ഉദയനന്റെ താവളത്തിന് പുറത്ത് ഒളിച്ചു നിന്ന് അവരുടെ ഗൂഢാലോചന കേട്ടിട്ടാണ് അടിയൻ വരുന്നത്. മുൻകരുതൽ ഉണ്ടാകണം തിരുമനസേ. അടിയൻ, ഉദയനന്റെ സുഹൃത്തായിരുന്ന വാവരെ മണികണ്ഠൻ സ്വാധീനത്തിലാക്കിയതിന്റെ പകയുമായിട്ടാണ് ഉദയനന്റെ വരവ്. അവൻ കൊട്ടാരം തകർത്തിരിക്കും തിരുമനസേ. പ്രതിരോധിക്കാൻ വേണ്ടത് ഉടനെ ചെയ്യണം. സേനാധിപനെ വിളിപ്പിക്കാം. നാം സേനാധിപനെയും കൂട്ടിപ്പോയി കൊള്ളക്കാരെ പ്രതിരോധിക്കാം. Thank you.
പ്രണാമോ. അടിയന്തരമായി തിരുമനസിന് മുഖം കാണിക്കണമെന്ന് ഭടൻ വന്നറിയിച്ചിരുന്നു. കൊള്ളക്കാർക്ക് കൊട്ടാരം കൊള്ളയടിക്കാൻ പദ്ധതിയുണ്ടെന്ന് ചാരൻ വന്നറിയിച്ചിരിക്കുന്നു. ശത്രുക്കളെ നേരിടാൻ നാം മുൻനിരയിലുണ്ടാകും. നമുക്ക് പിന്നിൽ ബലമായി സേനാധിപനും ഒപ്പമുണ്ടാകണം. കൽപ്പന പോലെ. പിതാവേ, അഭ്യാസിയായ ഞാൻ കൊട്ടാരത്തിലുള്ളപ്പോൾ അങ്ങ് പടനയിക്കാൻ പോവുകയോ? പാടില്ല മഹാരാജൻ, പട ഞാൻ നയിച്ചുകൊള്ളാം. സേനാധിപൻ ഒപ്പമുണ്ടായാൽ മതി. പാടില്ല കുമാര. കുമാരൻ പരിശീലിച്ചിട്ടുള്ളത് ധർമ്മയുദ്ധ മുറകളാണ്. വിജയം നേടാൻ എന്ത് അധർമ്മ മാർഗവും സ്വീകരിക്കുന്നവരാണ് ശത്രുക്കളും. ആ ചതിയെ പ്രതിരോധിക്കാനൊന്നും കുമാരന് കഴിയില്ല. മാതാവേ, പിതാവ് പഠിച്ചിരിക്കുന്നതും ധർമ്മയുദ്ധ മുറകളാണല്ലോ. ആ സ്ഥിതിക്ക് പിതാവിനെ അയക്കുന്നതും അപകടമാണല്ലോ. അടിയനൊരു നിർദ്ദേശമുണ്ട് മഹാരാജൻ. നിർദ്ദേശിക്കാം. കുമാരന് ധർമ്മയുദ്ധമേ അറിയാവൂ. പക്ഷേ ശത്രുവിന്റെ കപട നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടറിയാനുള്ള ഉൾക്കാഴ്ചയും കുമാരനുണ്ട്. അതിനാൽ കുമാരൻ പടനയിക്കട്ടെ എന്നാണ് അടിയന്റെ അഭിപ്രായം. മന്ത്രിയുടെ അഭിപ്രായത്തോട് അടിയനും യോജിക്കുന്നു. അവസരോചിത ബുദ്ധിസാമർഥ്യമുള്ള കുമാരൻ യുദ്ധരംഗത്തും അത് പ്രയോഗിച്ചിരിക്കും. കുമാരൻ മുന്നിലുണ്ടെന്നുള്ള ആത്മവിശ്വാസവും ധൈര്യവും അടിയനും ഉത്തേജനമായി ഭവിക്കും. കുമാരൻ പട നയിക്കട്ടെ. അത് നമുക്കും ബോധ്യമാവുന്നുണ്ട്. റാണിയുടെ അഭിപ്രായമാണ് അറിയേണ്ടത്. എങ്കിൽ അങ്ങനെയാവട്ടെ. കുമാരനും സേനാധിപനുമൊപ്പം മന്ത്രിയും യുദ്ധരംഗത്തേക്ക് പോകട്ടെ. കപടതന്ത്രങ്ങൾ പലതും പയറ്റി പാരമ്പര്യമുള്ള മന്ത്രി ശത്രുക്കളുടെ കപടമാർഗത്തെ നേരിടാനും സമർത്ഥനായിരിക്കും. മന്ത്രിയും പോകട്ടെ. കൽപ്പന പോലെ. പ്രണാമം തിരുമനസേ. പിന്നൊരു കാര്യം, കൊട്ടാരത്തിലേക്കുള്ള വഴി ആരംഭിക്കുന്നിടത്ത് പാറാവ് തുടങ്ങും. അവരെ വധിക്കേണ്ടി വന്നാൽ ഒരു ശബ്ദം കേൾപ്പിക്കാതെ വേണം അത് ചെയ്യാൻ. മുന്നോട്ട് പോകുന്തോറും കാവൽ ശക്തമായിരിക്കും. അവരെയൊക്കെ മറികടന്ന് ഏതു വിധേനയും നമ്മൾ കൊട്ടാരത്തിൽ പ്രവേശിക്കണം. ഖജനാവ് കണ്ടെത്തുക ദുഷ്കരമായിരിക്കും. നമ്മൾ പല വഴിക്ക് തിരിഞ്ഞ് പരിശ്രമിച്ചാൽ നിഷ്പ്രയാസം കണ്ടെത്താൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അവിടെയും പാറാവുകാരുണ്ടാവും. നന്നായി ശ്രദ്ധ വേണം. വരും. എന്താ മന്ത്രി? നമ്മള് ചെയ്യുന്നത് വിട്ടിട്ടല്ലേ കുമാര. ഉദയന് കൊട്ടാരം കൊള്ളയടിക്കാൻ പദ്ധതി ഉണ്ടെന്നല്ലേ ചാരൻ വന്നറിയിച്ചിരിക്കുന്നത്? ചെറിയ വാളായത് ശിരസുടലിന്ന് വേർപെടുന്നത് നീ അറിയുക പോലുമില്ല. വേണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചോളൂ. കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചോളൂ.